നമസ്കാരം. 2021 ഒക്ടോബർ 21 മുതൽ കാർത്തിക മാസം ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ഈ മാസത്തിൽ പ്രധാനപ്പെട്ട നോമ്പുകളുടെയും ഉത്സവങ്ങളുടെയും സമയം കൂടി വന്നു ചേരുകയാണ്. ഹിന്ദുമതത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ ദീപാവലി ഈ മാസമാണ് ആഘോഷിക്കുന്നത്. അതുപോലെ മംഗല്യത്തിന് ദീർഘായുസ്സിനായി അനുഷ്ഠിക്കുന്ന കർവാ ചൗത്ത് ഉപവാസവും ഈ മാസമാണ് ആരംഭിക്കുന്നത്. ഈ വർഷം ഒക്ടോബർ 24 കർവാ ചൗത്ത്. ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി പല വിധത്തിലുള്ള വ്രതങ്ങൾ ഉണ്ട്. എന്നാൽ ഉത്തരേന്ത്യയിലെ സ്ത്രീകൾ എടുക്കുന്ന വ്രതാനുഷ്ഠാനമാണ് കർവാ ചൗത്ത്. കാർത്തിക മാസത്തിലെ കൃഷ്ണപക്ഷ ചതുർത്ഥിയിലാണ് കർവാ ചൗത്ത് ഉപവാസം അനുഷ്ഠിക്കുന്നത്. ഈ ഉപവാസത്തിൽ മഹാദേവനെയും അദ്ദേഹത്തിന്റെ മുഴുവൻ കുടുംബത്തെയും, അതായത് മാതാ പാർവതി, ഗണപതി, കാർത്തികേയൻ എന്നിവരെയും ആരാധിക്കുന്നു. ഈ ദിനത്തിൽ സ്ത്രീകൾ കൈക്കൊള്ളേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ് കർവാ ചൗത്ത് ദിനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഈ ദിവസം വിവാഹിതരായ സ്ത്രീകൾ മാത്രമല്ല അവിവാഹിതരായ പെൺകുട്ടികൾ പോലും ഒരു ദിവസം മുഴുവൻ ഉപവസിക്കുന്നു. വിവാഹിതരായവർ ഭർത്താവിന്റെ ക്ഷേമത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ അവിവാഹിതരായ സ്ത്രീകൾ മികച്ച ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിന് വേണ്ടിയും വ്രതമെടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ വ്രതം ഗണപതി ഭക്തർ ആചരിക്കുന്ന സംസ്കൃതി ചതുർത്ഥി വ്രതവുമായി യോജിച്ചു പോകുന്നതാണ്. ഈ ദിനത്തിൽ സ്ത്രീകൾ അഖണ്ഡ സൗഭാഗ്യവതിയുടെ പ്രതിരൂപമായ ദേവി പാർവതിക്ക് പ്രാർത്ഥിക്കുന്നു. കർവാ ചൗത്ത് സമയം ചതുർത്ഥി തിഥി ഒക്ടോബർ 24 പുലർച്ചെ 3:01 ആരംഭിച്ച് ഒക്ടോബർ 25 5:43 അവസാനിക്കുന്നു. അതുപോലെ തന്നെ അപ്വാസ സമയം ഒക്ടോബർ 24 രാവിലെ 6:27 മുതൽ 8:07 വരെയാണ്. കർവാ ചൗത്ത് പൂജാ മുഹൂർത്തം വൈകുന്നേരം 5:43 മുതൽ 6:59 വരെയാണ്. കർവാ ചൗത്ത് രാത്രി 8:07 ചന്ദ്രൻ ഉദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർവാ ചൗത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. കർവാ ചൗത്ത് ദിനത്തിൽ സ്ത്രീകൾ ശുദ്ധമായ വസ്ത്രങ്ങൾ പാർവതി സങ്കല്പത്തോടെ അവരുടെ ദിവസം ആരംഭിക്കുകയും വളരെ ആത്മാർത്ഥതയുടെ വ്രതം ആചരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവർ ദിവസം മുഴുവൻ ദേവി സ്തുതി ഗീതങ്ങൾ ആലപിക്കുകയും ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വൈകുന്നേരം ഒരു പൂജ നടത്തുകയും ചന്ദ്രനെ കണ്ടതിനു ശേഷം നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. വ്രതഫലം എന്താണെന്ന് നോക്കാം. ഈ വ്രതം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾക്ക് ദീർഘവും സന്തുഷ്ടവുമായ ദാമ്പത്യ ജീവിതം ഈ വ്രതദിനത്തിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് വിശ്വാസം. ഈ ദിനത്തിൽ വ്രതമെടുക്കുന്നതിലൂടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന തടസ്സങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. ഇത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പാർവതി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനും സഹായിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാതാക്കുന്നുണ്ട് ദേവിയുടെ അനുഗ്രഹം. കർവാ ചൗത്തിന്റെ ഉപവാസം അനുഷ്ഠിക്കുന്ന സ്ത്രീകൾ പാലിക്കേണ്ട ചില പ്രധാന നിയമങ്ങളുണ്ട്. അവ പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഉപവാസ സമയത്ത് ഈ നിയമങ്ങൾ പാലിക്കാതിരിക്കുകയും തെറ്റുകൾ വരുത്തുകയും ചെയ്യുന്നത് നോമ്പിന്റെ ഫലം കണ്ടെത്താനാകില്ല. അതിനാൽ ഈ തെറ്റുകൾ നിങ്ങൾ ഒരിക്കലും വരുത്തരുത്. കർവാ ചൗത്ത് ദിവസം വൈകുവോളം ഉറങ്ങരുത്. സൂര്യോദയത്തിന് മുമ്പ് ഉണരുക. നോമ്പിന്റെ ദിവസം ഉറങ്ങുന്ന വ്യക്തിയെ ഉണർത്തരുത്. സൂര്യോദയത്തിന് മുമ്പ് കുളിച്ച് അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് സർഗി വാങ്ങി കഴിക്കുക. അതിനുശേഷം ഒന്നും കഴിക്കരുത്. ദിവസം മുഴുവൻ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇരിക്കുക. രാത്രിയിൽ ചന്ദ്രന് അർപ്പിച്ച ശേഷം മാത്രമേ നോമ്പ് തുറക്കാൻ കഴിയൂ. വ്രത ദിവസം കറുപ്പ്, നീല, തവിട്ട് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കരുത്. പകരം ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഈ നിറം ശുഭകരമാണ്. വ്രത ദിവസം ഭർത്താവുമായി വഴക്കുണ്ടാക്കരുത്. മറ്റൊരാളോട് മോശമായ വാക്കുകൾ പോലും പറയരുത്. ഇത് ചെയ്യുന്നതിലൂടെ നോമ്പിന്റെ ഫലം ലഭിക്കില്ല നമുക്ക്. വ്രതമെടുക്കുന്ന സ്ത്രീകൾ വെളുത്ത വസ്ത്രങ്ങൾ, വെളുത്ത മധുര പലഹാരങ്ങൾ, പാൽ, അരി, തൈര് എന്നിവ ആർക്കും നൽകരുത്. ഇത് വളരെ അശുഭകരമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.